തട്ടിപ്പുകേസിൽ ഉൾപ്പെട്ട കണ്ണൂർ എംപി നാടിന് അപമാനം എന്ന മുദ്രാവാക്യവുമായി ജൂലൈ 5 വൈകുന്നേരം കണ്ണൂർ ജില്ലയിൽ 18 കേന്ദ്രങ്ങളിൽ എൽഡിഎഫിന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എംബി ജയരാജൻ തിങ്കളാഴ്ച രാവിലെ 12 ജില്ലാ ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ പയ്യന്നൂർ, പാടിയോട്ടിച്ചാൽ, ആലക്കോട്, ശ്രീകണ്ഠാപുരം, തളിപ്പറമ്പ്, പീലാത്തറ, പാപ്പിനിശ്ശേരി റെയിൽവേ ഗേറ്റ്, മയ്യിൽ, കണ്ണൂർ സ്റ്റേഡിയം കോർണർ, താഴെച്ചൊവ്വ, ഏച്ചൂർ, മമ്പറം, തലശ്ശേരി, ചൊക്ലി ടൗൺ, കൂത്തുപറമ്പ്, മട്ടന്നൂർ, എടൂർ, പേരാവൂർ എന്നീ കേന്ദ്രങ്ങളിലാണ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. മുന്നണിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. വളരെ ഗുരുതരമായ ആരോപണമാണ് എംപിയും കെപിസിസി പ്രസിഡന്റുമായ കെ സുധാകരനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പ് കേസിലെ പ്രതിയും പോക്സോ കേസിലെ മരണം വരെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ആളുടെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിന്റെ ഇടനിലക്കാരനായി സുധാകരൻ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയായത്. ഡൽഹിയിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് മോൺസൺ മാവുങ്കലിന്റെ 2,64,00,000 രൂപ റിലീസ് ചെയ്ത് കൊടുക്കാമെന്ന ഉറപ്പിൽ ആദ്യഘടുവായി 10,00,000 രൂപ സുധാകരൻ കൈപ്പറ്റിയെന്നും ജയരാജൻ ആരോപിച്ചു. പത്രസമ്മേളനത്തിൽ എംവി ജയരാജൻ, എൻ ചന്ദ്രൻ, സിപി സന്തോഷ്കുമാർ, വി കെ ഗിരിജൻ, കെ ടി സുരേഷ് കുമാർ, ബാബുരാജ് ഉളിക്കൽ, കെ ജയപ്രകാശ്, ഇക്ബാൽ പോപ്പുലർ, കെ പി അനിൽകുമാർ, കെ സി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. തട്ടിപ്പ് കേസിലും അഴിമതി കേസിലും ഏറ്റവും ഒടുവിൽ അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്തുന്ന ആളുമായ ഒരാൾ രാഷ്ട്രീയ നേതാവായിട്ടോ ജനപ്രതിനിധിയായിട്ടോ നാട് അംഗീകരിക്കില്ല. പുരാവസ്തു തട്ടിപ്പ് കേസിന്റെ ഒന്നാം പ്രതിയായിട്ടുള്ള മോൺസനെ പോസ്കോ കേസിൽ മരണം വരെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം തന്റെ ആത്മമിത്രമാണെന്നും താൻ പറഞ്ഞതെല്ലാം അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ടെന്നും പിന്നെ എന്തിനാണ് അദ്ദേഹത്തോട് ഞാൻ വിരോധപരമായ സമീപനം സ്വീകരിക്കേണ്ടത് എന്നും പറയുന്ന കെപിസിസി പ്രസിഡന്റ് ഇതിനേക്കാൾ വലിയ തട്ടിപ്പും കൊള്ളരുതായ്മകളും കാണിച്ച ഒരാളായിരിക്കാനാണ് സാധ്യത എന്ന് വേണം സാധാരണക്കാർ മനസ്സിലാക്കാൻ. കാരണം മോൺസന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകൾ പുറം ലോകം അറിഞ്ഞ ഇതുപോലെ ഒരാളെ കെപിസിസി പ്രസിഡന്റായിട്ട് സഹിക്കേണ്ടി വരുന്ന കോൺഗ്രസ് അണികളുടെ ഗതികേടാണ് നാം പിന്നീട് ആലോചിക്കേണ്ടി വരിക. അല്ലെങ്കിൽ ഒരാളും കോടതിയുടെ ശിക്ഷ വന്നതിന് ശേഷം പോസ്കോ കേസിലുള്ള ഒരാളെ ന്യായീകരിക്കില്ല. ആദ്യം അദ്ദേഹം പറഞ്ഞത് മോൺസനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ്. നിയമ നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ശിക്ഷ വന്നതിന് ശേഷം മോൺസനെ പൂർണമായി ന്യായീകരിക്കുകയായി. തെളിവുകൾ ഡിജിറ്റലാണ്, അത് ചിത്രങ്ങൾ മാത്രമല്ല ദൃശ്യങ്ങളുമാണ്. ഈ തെളിവുകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് തന്നെ ഇനിയും ചോദ്യം ചെയ്താൽ നിങ്ങളെ വിടില്ല എന്ന മട്ടിൽ വിരട്ടുകയും ചെയ്തിരിക്കുകയാണ്. ഭീഷണിയുടെ കാര്യത്തിൽ പണ്ടുകാലം മുതലേ സുധാകരൻ മറ്റുള്ളവരുടെ മേക്കെട്ട് കയറുന്ന കൂട്ടത്തിലാണ്. ഡി സി സി പ്രസിഡന്റ് ആയത് തന്നെ ആയുധത്തിന്റെ ബലത്തിലാണല്ലോ.